ഹായ് നമസ്കാരം ഞാൻ അനീഷ് ആനിക്കൽ കോട്ടയം വാഗത്താനംകാരനാണ് വാഗത്താനം മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് കണ്ണാടി ചെടികളുടെ വിശേഷങ്ങളാണ് ഒരു കണ്ണാടി പാടം തന്നെ നമുക്കിന്ന് സെറ്റ് ചെയ്താലോ അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ ഇന്ന് ഓസിന് കുറച്ച് ചെടി കിട്ടുമെന്ന് നോക്കിയാലോ എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഇത് കണ്ട ഗൈസ് ഞങ്ങൾ നാല് വീട്ടിൽ പോയി ഓസിന് കുറേ കണ്ണാടി ചെടി ഒപ്പിച്ച് ഗൈസ് നമുക്ക് പല ടൈപ്പ് കണ്ണാടി ചെടി കിട്ടി ഇനി ഇത് നമുക്ക് നടാൻ പാകത്തിന് മുറിച്ചെടുക്കാം ഗൈസ് ഈ കണ്ണാടി ചെടി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാണാൻ ഇനി ഇത് നമുക്ക് ഓരോ തണ്ടുകളായി മുറിച്ചു മാറ്റാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു 8 തണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാം ഇത് നമുക്ക് കളയാം ഇത് ഇതേപോലെ തന്നെ അങ്ങ് കുഴിച്ചു വെക്കാം ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും മതി ഇത് കിളുത്ത് കയറാൻ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ചട്ടികളിലാക്കാം ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഇത് ഇനിയും കട്ട് ചെയ്യണ്ട ഇത് ഇതേപോലെ തന്നെ കുഴിച്ച് വെക്കാം ഇതിൽ വേരുള്ളതുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ കുഴിച്ച് വെക്കാം ഇതിൻ്റെ തലക്കം കണ്ടോ പൂ വന്നു തുടങ്ങി ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതും ഇതേപോലെ തന്നെ കുഴിച്ച് വെക്കാം ഇതെങ്ങനെയുണ്ട് സൂപ്പറല്ലേ കാണാൻ
ഈ തണ്ടും നമുക്ക് ഇതേപോലെ തന്നെ കുഴിച്ചു വെക്കാം. കിച്ചുകൂട്ടൻ വിശ്രമത്തിലാണ് കേട്ടോ. കിച്ചുകൂട്ടൻ കളിക്കാൻ പോയി കഴിഞ്ഞ ദിവസം കാലിൽ കുപ്പിച്ചിലുണ്ട്, മൂന്ന് സ്റ്റിച്ച്. ശനിയും ഞായറും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മുടെ കൊമ്പനും വിശ്രമത്തിലാണ് കേട്ടോ. കണ്ണാടിച്ചുകളൊക്കെ നടാൻ പാകത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നട്ടു തുടങ്ങാം. അങ്ങനെ നമ്മുടെ കണ്ണാടിച്ചുവടി നടാനുള്ള സ്ഥലമൊക്കെ ഞാൻ തെളിച്ചു കൊടുത്തു. അങ്ങനെ ഞാനൊരു 28 കുഴി എടുത്തു. ആ കുഴിയിലൊക്കെ ഓരോ തണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മണ്ണിട്ട് ഉറപ്പിക്കാം. നമ്മൾ കപ്പ നടുന്ന പോലെ അങ്ങ് നടുക കേട്ടോ. കണ്ണാടിച്ചെടികളുടെ ഒരു പാഠം. കണ്ണാടിച്ചെടികൾ എന്ന് ഈ കോട്ടയത്താണ് പറയുന്നത്. തിരുഹൃദയം എന്ന് പറയും, പോളിസ് പ്ലാന്റ് എന്ന് പറയും, പിന്നെ മാസം മാറി എന്ന് പറയും. അങ്ങനെ പല പേരിലാണ് ഈ കണ്ണാടിച്ചെടി അറിയപ്പെടുന്നത്. അങ്ങനെ ഞാൻ 35 കുഴികളെടുത്തു, ചെടികളൊക്കെ നട്ടു, കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നാളെ രാവിലെ ഈ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കും. അപ്പോൾ ദേ നമ്മൾ നിലത്ത് നട്ടതിൻ്റെ ബാക്കിയാണ് ഇത്. നമുക്ക് ചെറിയ ചെടിച്ചട്ടികളിൽ നടാം. അങ്ങനെ ബാക്കി വന്ന കണ്ണാടി ചെടികളൊക്കെ ഞാൻ ദേ ചെറിയ ചെറിയ ചെടിച്ചട്ടികളിലാക്കി മാറ്റിവെച്ചു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.